കോഴിക്കോട് ലൈറ്റ് മെട്രോ അനിശ്ചിതത്വത്തിലായതോടെ ഡി എം ആർ സിയുടെ നഷ്ടം 4 കോടിയിലേറെ രൂപയും 6 വർഷത്തെ അധ്വാനവും. പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായി എം കെ രാഘവൻ എം പി പറഞ്ഞു. കോഴിക്കോട്ടെ ഗതാഗത കുരുക്കഴിക്കാൻ 2012 ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഓഫീസ് തുറന്നത്. ഹൈലൈറ്റ് മാളിൽ പ്രതിമാസം 6 ലക്ഷം രൂപ ചെലവിൽ പ്രത്യേക ഓഫീസ്. മോണോറെയിൽ എന്ന നിലയിലായിരുന്നു തുടക്കം. മെഡിക്കൽ കോളേജ് മുതൽ മീഞ്ചന്ത വരെയുള്ള 14 കിലോമീറ്റർ ഭാഗത്തായിരുന്നു പദ്ധതി. മെഡിക്കൽ കോളേജ് മുതൽ മാനാഞ്ചിറ വരെയുള്ള 4 വരി പാതയിൽ ഭൂമിയേറ്റെടുക്കൽ അധികം വേണ്ടാത്തതിനാൽ 3 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് ഡി എം ആർ സി കണക്കുകൂട്ടി. എന്നാൽ 1991 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച ഈ പദ്ധതിയുടെ ടെൻഡറിനെത്തിയത് ഒരു കമ്പനി മാത്രം. തുടർന്ന് താരതമ്യേന ചെലവ് കുറഞ്ഞ ലൈറ്റ് മെട്രോയിലേക്ക് ചർച്ചകൾ വഴിമാറി. 2014 ഡി എം ആർ സി ലൈറ്റ് മെട്രോയുടെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും സംസ്ഥാനം ഡി പി ആർ കേന്ദ്രത്തിന് കൈമാറുകയും ചെയ്തു. ഇതിനിടെ വർഷങ്ങൾ 3 കടന്നുപോയി. മെട്രോ കടന്നുപോകേണ്ട പന്നിയങ്കരയിൽ 50 കോടി രൂപ ചെലവിൽ മേൽപ്പാലം പൂർത്തിയാക്കിയ ഡി എം ആർ സി പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നു. എന്നാൽ 2017 പുതിയ മെട്രോ നയം പുറത്തിറങ്ങിയതോടെ ഡി പി ആർ പുതുക്കേണ്ടി വന്നു. ആദ്യ ഡി പി ആറിൽ 2,550 കോടി രൂപയായിരുന്ന പദ്ധതി ചെലവ് പുതിയ ഡി പി ആറിൽ 2,773 കോടി രൂപയായി ഉയർന്നു. എന്നാൽ പദ്ധതിയുടെ സാധ്യത പരിശോധിക്കാൻ ധനകാര്യ സെക്രട്ടറിയെ നിയോഗിച്ച സർക്കാർ പിന്നീട് അനങ്ങിയില്ല. നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ഓഫീസ് പൂട്ടിയ ഡി എം ആർ സി പിന്നീട് ഓഫീസ് തുറന്നെങ്കിലും കാര്യങ്ങളിൽ മാറ്റമുണ്ടായില്ല. അനുദിനം ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചു വരുന്ന കോഴിക്കോട്ട് ലൈറ്റ് മെട്രോയിൽ നിന്നുള്ള ഡി എം ആർ സിയുടെ പിന്മാറ്റം സൃഷ്ടിക്കുന്ന ആഘാതം ചെറുതല്ല. സംസ്ഥാന ഗവൺമെൻറ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, ഈ കാര്യത്തിൽ താല്പര്യമെടുക്കണം. കാരണം മലബാറിൻ്റെ തലസ്ഥാനമായ കോഴിക്കോട് ഇതുപോലെ ഗതാഗതക്കുരുക്കിനുണ്ടാകാൻ ബാക്കിയില്ല. ആ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം ഇത് മാത്രമേ ഉള്ളൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.